ഞാൻ ഇന്ന് മത്തി ഫ്രൈ ആണ് കാണിക്കുന്നത്. കുക്കറിൽ വെച്ചിട്ടാണ് ഈ മത്തി ഫ്രൈ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്, ഫ്രൈ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ചെറിയ മത്തിയാണ് കേട്ടോ ഇത് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്കതിൽ മസാല പുരട്ടാം. അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത് ഞാൻ ക്രഷ് ചെയ്താണ് ഇട്ടിരിക്കുന്നത് കുരുമുളക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, അതിൻ്റെ പൊടി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ അത് ചതച്ചത് ഒരു ടീസ്പൂൺ. ഇത്രയും ഇട്ടതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂൺ പുളിവെള്ളം ചേർക്കാം. ഇത് കുഴക്കാനായിട്ട് പുളിവെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലോണം കുഴച്ചൊന്ന് ഒരു രണ്ട് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. പുളിവെള്ളം ചേർത്തില്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതി, ടേസ്റ്റാണ് നല്ല. എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ എനിക്കൊന്ന് സബ്സ്ക്രൈബ് തരാനും ലൈക്കും കമൻറ്റും തരാനൊന്നും മറക്കരുതേ. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വയ്ക്കാം. പരന്ന കുക്കറാണെങ്കിൽ അതാണ് നല്ലത്. ഒന്നിൻ്റെ മീതം ഒന്ന് വെക്കേണ്ട, ഇങ്ങനെ പരത്തി വെക്കാനായിട്ടാണ്. അതിലൊരു മൂന്ന് സ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് കൂടുതൽ, നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഇത്തിരി കുറച്ച് ഉലുവയും ഇട്ടതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ മത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ പരത്തി വെക്കണം. ഇനിയിപ്പം നമ്മൾ ഒരു രണ്ട് പച്ചമുളക് അതിൻ്റെ മീതെ ഒന്ന് മുറിച്ചിടാം ഒരു ഫ്ലേവറിനായിട്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് നമുക്ക് വേവിക്കാം. എന്നിട്ട് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് മത്തി. അങ്ങനെ വരും കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതേപോലെ ചെയ്ത് നോക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട, എന്നാൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. ഇങ്ങനെ കുക്കറിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് മറിച്ചിടേണ്ടിയൊന്നും വരുന്നില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.